ഇപ്പം നെക്സ്റ്റ് ടേമാണ് പ്രസിഷൻ പ്രസിഷൻ ഈസ് റെഫേഴ്സ് ടു ദി എഗ്രിമെൻ്റ് എമംഗ് മെഷേർഡ് വാല്യൂസ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് പ്രി പ്രസിഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് കുറേ മെഷർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരേ കാര്യം തന്നെ നമ്മൾ പലതവണ മെഷർ ചെയ്തിട്ട് മെഷർ ചെയ്യും അപ്പം നമുക്ക് ഡിഫറെൻ്റ് വാല്യൂസ് കിട്ടുമല്ലോ അപ്പോൾ ഈ വാല്യൂസ് തമ്മിലുള്ള എഗ്രിമെൻറ്റ് അതിനെയാണ് പ്രസിഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം രണ്ട് കുട്ടികൾ വോളുമെട്രിക് അനാലിസിസ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് രാഹുൽ ഗീത ഇപ്പോൾ ഈ രണ്ട് കുട്ടികളും വോളുമെട്രിക് അനാലിസിസ് ചെയ്യുന്നു എന്ന് വെച്ചു അപ്പോൾ ഈ വോളുമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പ്രാക്ടിക്കല് ചെയ്യാനുള്ളതാണ് ഈ രണ്ട് കുട്ടികളുടെയും ബ്യൂറിറ്റ് റീഡിംഗ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അതിന് ടൈറ്റർ വാല്യൂസ് എന്ന് പറയും ഇപ്പോൾ രണ്ട് പേരും ഒരേ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ രാഹുൽ രാഹുലിന് കിട്ടുന്ന ബ്യൂറിറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് നയൻറ്റീൻ പോയിൻ്റ് നയൻ നയൻറ്റീൻ പോയിൻറ്റ് സിക്സ് ആൻഡ് ട്വൻ്റി ഗീതക്ക് കിട്ടുന്നതോ ട്വൻറ്റി നയൻറ്റീൻ പോയിൻ്റ് നയൻ ആൻഡ് അഗെയിൻ ട്വൻ്റി അപ്പം സെയിം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ മൂന്ന് വാല്യൂസ് കിട്ടിയത് അപ്പം ആദ്യം നമ്മൾ ഒരു തവണ ചെയ്തു നയൻറ്റീൻ പോയിൻ്റ് നയൻ കിട്ടി വീണ്ടും അതേ എക്സ്പെരിമെൻറ്റ് വീണ്ടും ചെയ്തു അപ്പം നയൻറ്റീൻ പോയിൻ്റ് സിക്സ് അങ്ങനെ സെയിം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ കൂടുതൽ എഗ്രിമെൻ്റ് ഉള്ള വാല്യൂസ് ആരുടേതാണ് വാല്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരുടേതാണ് ഗീതയുടെ വാല്യൂസ് ആണ് കൂടുതൽ എഗ്രിമെൻ്റ് ഉള്ളത് അല്ലേ അതെങ്ങനെയാണ് വന്നത് ഇപ്പോൾ ഗീ ഗീതൻ്റെ വാല്യൂ നോക്ക് രണ്ട് തവണ ട്വൻ്റി കിട്ടി അല്ലേ മൂന്നാമത്തെ തവണ എന്താ കിട്ടിയത് ട്വൻറ്റി എം എല്ലിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടി അതായത് നയൻറ്റീൻ പോയിൻ്റ് നയൻ എം എൽ കിട്ടി അപ്പോൾ സോ ഗീതാസ് വാല്യൂസ് ആർ മോർ പ്രിസൈസ് അവളുടെ മെഷർമെൻറ്റിൻ്റെ വാല്യൂസ് തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട് മനസ്സിലായോ അതേസമയം രാഹുലിന് കിട്ടിയ വാല്യൂസ് നോക്ക് നയൻറ്റീൻ പോയിൻറ്റ് നയൻ നയൻറ്റീൻ പോയിൻറ്റ് സിക്സ് ട്വൻറ്റി ഡിഫറെൻ്റ് ആണ് അല്ലേ മൂന്ന് വാല്യൂസും ഡിഫറെൻ്റ് ആണ് സോ ദർ ഇസ് നോ പ്രെസിഷ്യൻ ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് രാഹുൽ ബട്ട് ഗീതാസ് മെഷർമെൻ്റ് ഈസ് മോർ പ്രിസൈസ് മനസ്സിലായോ ഇതാണ് പ്രസിഷ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക്കാണ് അക്യുറസി ഈസ് റെഫേഴ്സ് ടു ദി ക്ലോസ്നെസ് ഓഫ് ദി മെഷേർഡ് വാല്യു ടു ദി ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ യഥാർത്ഥ വാല്യു ഇപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റ് അതിൻ്റെ യഥാർത്ഥ വെയ്റ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണെന്ന് വിചാരിക്കും അപ്പോൾ ആ ഹൺഡ്രഡ് ഗ്രാം എന്നുള്ള വാല്യൂവിനോട് എത്രത്തോളം ക്ലോസ് ആണോ നമ്മൾ എടുക്കുന്ന മെഷേർഡ് വാല്യൂ അത്രയും ആക്യുറേറ്റ് ആണ് നമ്മുടെ മെഷേർമെൻ്റ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് വെയ് മെഷീൻ വെയ് മെഷീൻ വെച്ചാൽ വെയ്റ്റ് എടുക്കുന്ന ഡിജിറ്റൽ വെയ് മെഷീൻ ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് വെയ് മെഷീൻ എടുത്തു അപ്പോൾ ഫസ്റ്റ് ഒരു സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റ് നോക്കി അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഹൺഡ്രഡ് പോയിൻറ്റ് സീറോ സീറോ കിട്ടി ഇത് ഫസ്റ്റ് ഇനി രണ്ടാമത്തെ വെയ് മെഷീനിൽ നമ്മൾ സെയിം സബ്സ്റ്റൻസ് വെയ്റ്റ് എടുത്തപ്പോൾ എത്ര കിട്ടി നയൻറ്റി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ കിട്ടി അപ്പം ഒരേ സബ്സ്റ്റൻസ് അതിന് യഥാർത്ഥ വെയ്റ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഗ്രാം ആണ് അപ്പോൾ ആ സെയിം സബ്സ്റ്റൻസിന് നമ്മൾ ഡിഫറെൻ്റ് വെയ് മെഷീനിൽ വെയിറ്റ് എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ വെയിറ്റ് എടുത്തപ്പോൾ ഹൺഡ്രഡ് ഗ്രാം കിട്ടി സെക്കൻഡിലെടുത്തപ്പോൾ നയൻ്റി എയിറ്റ് പോയിൻ്റ് എയിറ്റ് നയൻ കിട്ടി ഇതിൽ ഏതാണ് അക്യുറേറ്റ് ഫസ്റ്റ് വാല്യൂ ആണ് അക്യുറേറ്റ് രണ്ടാമത്തേതെന്താന്ന് ആണ് അതെന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ യഥാർത്ഥ വെയ്റ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഗ്രാമമാണ് അപ്പോൾ അതുമായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള വെയ്റ്റ് ആണ് സെയിം വെയ്റ്റ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് വെയ് മെഷീനിൽ കിട്ടിയത് അല്ലേ ഹൺഡ്രഡ് ഗ്രാമിനെയാണ് അപ്പം അത് ആണെന്ന് പറയാം അപ്പോൾ രണ്ടാമത്തെ വെയിം മെഷീനിൽ കിട്ടിയത് നയൻറ്റി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ ആണ് അതായത് യഥാർത്ഥ വെയിറ്റിനേക്കാളും കുറവാണ് നമുക്ക് രണ്ടാമത്തെ മെഷർമെൻറ്റിൽ കിട്ടുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ആൻഡ് അക്യുറേറ്റ് അപ്പോൾ ക്ലോസ്നെസ് ദ മോർ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദി ട്രൂ വാല്യൂ ദ മോർ ആക്യുറേറ്റ് യുവർ മെഷർമെൻറ്റ്സ് എത്രമാത്രം ട്രൂ വാല്യൂട്ട് ക്ലോസ്നെസ് ഉണ്ടോ അതാണ് മോർ അക്യുറേറ്റ് ഇതാണ് അക്യുറസി എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ